പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എന്റെ
വിശുദ്ധാത്മാവിനെ അനുഗ്രഹിക്കട്ടെ. ഞാൻ കടപ്പിച്ച സത്യങ്ങളും എന്റെ ജീവിത രീതിയും ലക്ഷ്യവും വിശ്വാസവും ക്ഷമയും സ്നേഹവും സ്ഥൈര്യവും നീ അടുത്തറിയുന്നുണ്ടല്ലോ. ഞാൻ സഹിച്ച പീഡനങ്ങളും കഷ്ടപ്പാടുകളും അന്ത്യവിദ്യയിലും ലിക്കോണിയത്തിലും ലിസ്ത്രയിലും എനിക്ക് സഹിക്കേണ്ടി വന്ന മർദ്ദനങ്ങളും നീ മനസ്സിലാക്കിയിട്ടുണ്ട്. അവയിൽ നിന്നെല്ലാം കർത്താവ് എന്നെ രക്ഷിച്ചു. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പ്രേരിപ്പിക്കപ്പെടും. അതേസമയം ദുഷ്ടരും കപടനാമിക്കാരും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും അടിക്കടി അകലും. എന്നാൽ നീ പഠിപ്പിച്ചിട്ടുള്ളതും ഉറപ്പായി വിശ്വസിച്ചിട്ടുള്ളതുമായ കാര്യങ്ങൾ ആരിൽ നിന്നാണ് പഠിച്ചതെന്ന് ഓർത്ത് അവയിൽ സ്ഥിരമായി നിൽക്കുക. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാകുന്ന വിശുദ്ധ ലിഖിതങ്ങൾ നീ ബാല്യം മുതൽ പഠിച്ചറിഞ്ഞിട്ടുള്ളതാണല്ലോ. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റിതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു. ലോകത്തിന്റെ പ്രകാശവും സത്യത്തിന്റെയും ജീവനുമായ യേശുവേ, നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്തകാരണത്തിനായി നീയും സ്തുതി ആവേ. നമുക്ക് സദാകാലം പരിശുദ്ധ സുശേഷം ശ്രവിക്കാം. നിങ്ങളോട് കൂടെ വിശുദ്ധ അറിയിച്ച നമ്മുടെ കർത്താവായ യേശുവേ പരിശുദ്ധ സുവിശേഷം അധ്യായം 4:23 മുതലുള്ള തിരുവചനങ്ങൾ. അവൻ അവനോട് പറഞ്ഞു, വൈദ്യർ നിന്നെ തന്നെ സുഖപ്പെടുത്തുക എന്ന ചൊല്ല് ഉദ്ധരിച്ചുകൊണ്ട് തീർച്ചയായും നിങ്ങൾ എന്നോട് കഫർനാമിൽ നീ ചെയ്ത അത്ഭുതങ്ങൾ ഇവിടെ നിന്റെ സ്വന്തം സ്ഥലത്ത് ചെയ്യുക എന്ന് പറയും. എന്നാൽ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ സ്വീകരിക്കപ്പെടുന്നില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എലിയ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ അനേക വിധവകൾ ഉണ്ടായിരുന്നു. അന്ന് 3 വർഷവും 6 മാസവും ആകാശം അടയ്ക്കപ്പെടുകയും ഭൂമിയിലെങ്ങും രൂക്ഷമായ ക്ഷാമം ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ സീദോനിൽ സറപ്തായിലെ ഒരു വിധവയുടെ അടുക്കിലേക്കല്ലാതെ മറ്റാരുടെ അടുക്കിലേക്കും എലിയ ഐക്യപ്പെട്ടില്ല. എലീശ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ അനേകം കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു. എന്നാൽ അവരിൽ സിറിയക്കാരനായ നാമാനല്ലാതെ മറ്റാരും സുഖമാക്കപ്പെട്ടില്ല. ഇത് കേട്ടപ്പോൾ സിനഗോഗിൽ ഉണ്ടായിരുന്ന എല്ലാവരും കോപാകുലരായി. അവർ അവനെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കുകയും തങ്ങളുടെ പട്ടണം സ്ഥിതി ചെയ്യുന്ന മലയുടെ ശൃംഖത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിടാനായി കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ അവൻ അവരുടെ ഇടയിലൂടെ നടന്ന് അവിടെ വിട്ടുപോയി. ഈശോയിലൊത്തിരിയേറെ സ്നേഹമുള്ളവര്, ഇന്നത്തെ സുവിശേഷം ഇന്നലെ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിന്റെ ബാക്കി ഭാഗമാണ്. കർത്താവ് സിനഗോഗിൽ പ്രസംഗിക്കുന്നതാണ്. കർത്താവ് ഈശോനാഥൻ സിനഗോഗിൽ പ്രസംഗിക്കുന്നതിന്റെ അർത്ഥം എങ്ങനെയാണ്? എല്ലാവർക്കും രക്ഷയുണ്ട്. അത് വിജാതീയനാണെങ്കിലും ഏത് തരക്കാരനാണെങ്കിലും രക്ഷയുണ്ട്. നിന്റെ വിശ്വാസത്തിന്റെ തോതനുസരിച്ചായിരിക്കും അത് എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കറിയാം, ഒരു ഹിന്ദു വന്ന് പലപ്പോഴും നമ്മുടെ ഇടവകയിൽ നമ്മുടെ ഇടവകയിൽ തന്നെ ഇഷ്ടംപോലെ ഹിന്ദുക്കൾ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പലപ്പോഴും തോന്നിയിട്ടുണ്ട് അവരുടെയൊക്കെ വിശ്വാസം കാണുമ്പോൾ എല്ലാ ചൊവ്വാഴ്ചയും നിന്ന് തിരികെത്തിക്കുന്നവരുണ്ട്, എല്ലാ ചൊവ്വാഴ്ചയും നിന്ന് പുണ്യമാന നേർച്ചിക്കുന്നവരുണ്ട്. പുറത്തേക്ക് പോകുമ്പോൾ ഏതെങ്കിലും ആവശ്യത്തിന് പോകുമ്പോൾ തമ്പുരാൻ സന്നദ്ധയിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചു പോകുന്നവരുണ്ട്. ഇതൊക്കെ ഹിന്ദു മതത്തിൽ പെട്ടവരാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ കാണിക്കാത്തൊരു വിശ്വാസം അവര് കാണിക്കുന്നുണ്ട്. നമ്മുടെ ദൈവത്തോടും ഒക്കെ ഒരു കാണിക്കുന്നുണ്ട്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ഇവിടെ ഇരുന്നത് കാണാറുണ്ട് പലരും വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് തിരികെ തിരിച്ചു പോകുന്നവര്. പക്ഷെ എത്രമാത്രം ക്രിസ്ത്യാനികൾ വരാറുണ്ട്, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അവരുടെയൊക്കെ ജീവിതത്തിൽ അവര് കൊടുക്കുന്ന ഒരു സ്ഥാനമുണ്ട് ദൈവത്തിൽ. നമ്മളെത്രമാത്രം ദൈവത്തിന് സ്ഥാനം കൊടുക്കുന്നു, ഞാനത് സ്ഥിരം കാണുന്നത് കൊണ്ടാണ് പറയുക. സ്ഥിരം വന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോകുമ്പോ എന്റെ അച്ഛനിലേക്ക് വന്നിട്ട് പറയും, അച്ഛാ ഇങ്ങനൊരു കാര്യത്തിന് പോകാൻ പ്രാർത്ഥിക്കണോ, പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ഹിന്ദുവായ ഹിന്ദുക്കളായ
എല്ലാവരുണ്ട് ഇല്ലാന്നല്ല, പക്ഷെ വളരെ കുറച്ച് പേര് മാത്രമാണ്. നമ്മുടെയൊക്കെ വിശ്വാസം ഒന്ന് അളക്കുന്നതും നല്ലതാണ്. എത്രമാത്രം എന്റെ ദൈവത്തിൽ ഞാൻ ശ്രദ്ധ പെടുന്നുണ്ട്, എത്രമാത്രം എന്റെ ദൈവത്തെ ഞാൻ മുറുകെ പിടിക്കുന്നുണ്ട്. ഒരു കാര്യം കാണാൻ വേണ്ടി മാത്രം ദൈവം ഒരു ഉപാധിയായി മാറുന്നുണ്ടോ? ഒന്ന് ചിന്തിക്കുക, എന്റെ വിശ്വാസം ഒന്ന് അളക്കുക. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ചിന്തിക്കുക. നല്ല തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിന്റെ തോത് വർദ്ധിപ്പിക്കുന്നവരാകെ, കുറച്ചുകൂടി ആഴമേറിയ ബോധ്യങ്ങളിലേക്കും വിശ്വാസങ്ങളിലേക്കും കടന്നു വരുന്നവരാകെ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. അവർ ഒന്ന് ചെയ്യുകയും ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു.
നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ, നിന്റെ ദാസരുടെയും
കൃപയെ പ്രത്യാശിക്കും. നിന്റെ പ്രീതിപ്പെടുത്തിയായി ആദരവോടെ വന്നിച്ചു സ്വർഗരാജ്യത്തിനും നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്തവിധം എന്നോട് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൊടുത്ത് കർത്താവിനെയും എന്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസമിച്ച് ആകാശവാദം സ്വീകരിക്കണം. തന്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ കൊടുക്കുകയും
രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കഥമായി ചുമടുകയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹയിൽ തരമേ, കർത്താവിന്റെ മേൽ ശസ്ത്രത്യാചരണമേ, നിങ്ങളുടെ മേൽ അവരുടെ കൃപാവനം ചൊരിയട്ടെ. അവിടുന്ന് തന്നെ ആരോഗ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനം നിങ്ങളെ വലങ്ങുകയും നിങ്ങളെ എന്നും സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലപീഠമേ ശ്രീ.